പണ്ട് പത്മരാജൻ സിനിമ എടുത്തു ഞാൻ ഗന്ധർവൻ, അദ്ദേഹം അതിന് ശേഷം അദ്ദേഹത്തിന് മരണപ്പെട്ടു. ഇതുപോലെ പല പല സ്റ്റോറീസും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇതിന്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത്. കാരണം കോവിഡിന്റെ സമയത്ത് കോവിഡെല്ലാം കഴിഞ്ഞ് മാറി വരുന്നു, പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ സമയത്താണ് എൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പം ഞാനും എൻ്റെ വൈഫും ദുബായിലാണ്. രണ്ടുപേരും ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നാൽ പ്രാക്ടീസ് നഷ്ടപ്പെടും. പ്രാക്ടീസ് നഷ്ടപ്പെട്ടാൽ ഇതിനുള്ള പൈസ കിട്ടില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ അവിടെ നിൽക്കാം, എൻ്റെ വൈഫും മകനും നാട്ടിലേക്ക് വരട്ടേന്ന്. അപ്പം ഈ കൊടുങ്കാടിൽ ഈ ഷൂട്ടിനെല്ലാം നേതൃത്വം കൊടുത്തത് എൻ്റെ വൈഫായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്ന അധികം പെൺകുട്ടികളെയാണ്. അപ്പോൾ അതൊരു ചലഞ്ചായിട്ടാണ് എൻ്റെ വൈഫ് ഏറ്റെടുത്തത്. വൈഫ് ആ ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ ഈ സിനിമയില്ല. പക്ഷേ ഇവരുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. അത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ഇനി ചോദിച്ച ചോദ്യത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ആൻസർ പറയാം. ഇപ്പം ആനകളെ ഇതൊന്നും ഞാൻ കണ്ടില്ല, ഇവരെ കണ്ടത്. പക്ഷേ ഇവരെ വീഡിയോസ് എനിക്ക് അയച്ചു തരുമായിരുന്നു. ആനയെ കണ്ടു, പുലി കണ്ടു, വേറെ എന്തോ ഉണ്ടല്ലോ, പന്നി, ആ കാട്ടാന, ഇതിനൊക്കെ കണ്ടു അവര്. പക്ഷേ അത്യാവശ്യം ഞങ്ങളുടെ തന്നെയായ ഒരു സ്ഥലം, കാട്ടിൻ്റെ നടക്കേണ്ട ഒരു പച്ചപ്പൻ്റെ ഒരു സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത്. അടുത്ത സോങ്ങിൽ അതെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നിർഭാഗ്യവശാലം കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് പ്രേതഭൂതമൊന്നുമല്ല. പക്ഷേ ചില മിത്തുകൾ, ചില ക്യാരക്ടേഴ്സിനെ, അയർലൻഡിലുള്ള ഒരു ക്യാരക്ടറിനെ ഞങ്ങൾ കേരളത്തിലേക്ക് പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ ദൈവങ്ങളായി ആരാധിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ സംഭവിക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് പത്മരാജൻ സിനിമ എടുത്തു ഞാൻ ഗന്ധർവൻ, അദ്ദേഹം അതിന് ശേഷം അദ്ദേഹത്തിന് മരണപ്പെട്ടു. ഇതുപോലെ പല പല സ്റ്റോറീസും കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളതിലൊന്നും വിശ്വസിച്ചില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ പല സംഭവങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ പ്രശാന്തിന്റെ ഞാൻ പറയുന്നതിൽ വേണ്ട, ഒന്നും വേണ്ട. എന്നാലും ഒരു ഈ സിനിമയുടെ ഇടയ്ക്ക് ഒരു കുരുതി കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ കുരുതി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും രക്തം വേണം അല്ലേ. അപ്പൊ നമ്മളവിടെ ആർട്ടിഫിഷ്യൽ രക്തം കരുതുന്നു, അപ്പൊ ഒറിജിനൽ രക്തം വേണം. കറക്റ്റ് സമയത്ത് ഡോക്ടറുടെ തലയിലേക്ക് വലിയൊരു ചക്ക തലയിലേക്ക് വീഴും, തലയിൽ വീഴുകയും ചോര അവിടെ വീഴുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കുരുതി നടന്നു. ഇനി ഇതിനകത്ത് മറ്റൊരു ക്യാരക്ടർ, ഒരു ഇട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടർ അഭിനയിക്കാൻ വന്ന ഒരു മൂന്ന് പേർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഒരാൾക്ക് ആക്സിഡൻ്റ് ആയി, ഒരാളുടെ കാലൊടിഞ്ഞു, മറ്റൊരാൾക്ക് അഭിനയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ചില ക്യാരക്ടേഴ്സ്, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ സത്യമാണോ അതോ വെറുതെ നമുക്ക് തോന്നുന്നതാണോ എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഇത് നിങ്ങൾ സിനിമ കണ്ട് അത് മനസ്സിലാക്കുക. ഞാനൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. അത് എനിക്ക് മതി എന്ന് പറയാനായിട്ടുള്ള ആ ഒരു അതിന്റെ ഒരു പ്രോസസ്. ഫേസ്ബുക്ക് വഴിയെ വിജയുടെ തുപ്പാക്കി എന്നുള്ളൊരു മൂവിയുടെ ഡയറക്ടർ കോൺടാക്ട് ആക്കി. വിജയുടെ മൂവി ഞാൻ പോയത് ഒരു എക്സ്ട്രാ റോളിലാണ്. അവർ ഓഡീഷൻ ചെയ്തപ്പോൾ എനിക്കൊരു ക്യാരക്ടർ റോൾ വരുന്നു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അജിത്തിന്റെ മൂവിയിൽ അവർ കോൺടാക്ട് ചെയ്തു. അതിന് പിന്നെ ഗൗതം കാർത്തിക് എന്ന് പറഞ്ഞ വേറൊരു ആക്ടർ, കാർത്തിക് എന്ന് പറഞ്ഞ ആക്ടർ നമ്മൾ അയാളുടെ മൂവിയിലൊരു നെഗറ്റീവ് ഷെയ്ഡ് എടുത്തു. ഇത് പെട്ടെന്നെ പ്രാക്ടീസും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. തമിഴ് ആൾക്കാരൊക്കെ കൊടുക്കാനും ഒരിക്കലും ഒരു പ്രൊഫഷൻ മാത്രമേ ഞാൻ പല്ലു മാറ്റും. ഞാനൊരു വായ്പയാണെന്ന് പറഞ്ഞാൽ ചോദിക്കാവുന്ന നമ്മുടെ പ്രശാന്ത് സാറിന്റെ അടുത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രശാന്ത് സാറും സാറിന്റെ വൈഫ് മീര മാമും ഒരുപാട് മൂവീസിന് വേണ്ടി, ക്യാരക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. സോ സാറിന്റെ മൂവിയിലേക്ക് ഒരു കോ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇനി ഈ മൂവിയുടെ ഷൂട്ടിങ്ങിന് സമയത്ത് സാറ് കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ സാറിന് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നമ്മളായിട്ട്? എനിക്ക് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒരു ഫിലിം എന്നുള്ളൊരു ഡ്രീം എവിടെയോ കിടപ്പുണ്ട്.
അതേപോലെ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ടൈറ്റസ് ഈ ഒരു ആശയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് ആയിട്ട് കയറി എസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്, കാരണം ടൈറ്റസിൻ്റെ അടുത്തുള്ള വിശ്വാസത്തിന്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇലക്ട്രോണിക് കമ്പനിയുടെ കാപ്പാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർ കാറിനകത്തിരുന്ന് അതിൻ്റെ പാട്ട് ആദ്യം കേൾക്കുന്നത് റെക്കോർഡ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ കാര്യമായ എന്തോ അപ്പോ ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാനിതിൽ ഇൻവോൾവ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവിഡ് ഇത് കാരണം കുറച്ച് ബ്രേക്ക് വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് ഒരു തരത്തിൽ നന്നായി തോന്നുന്നു. നമ്മുടെ ക്യാൻവാസ് കുറച്ചുകൂടെ വലുതായി, അതുപോലെ തന്നെ ബഡ്ജറ്റും. പക്ഷെ മൂവിയുടെ ക്വാളിറ്റി, സ്റ്റോറി കുറച്ച് വ്യത്യാസവും അങ്ങനെ വന്നിട്ട് എന്തായാലും അതൊരു ഇറ്റ് വാസ് ബെറ്റർ. നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിൽ പോലും ഔട്ട്കം ഇപ്പം കാണുമ്പോൾ ഭയങ്കരമായിട്ടത് ആദ്യത്തതിനെക്കാളും വളരെയധികം ഇംപ്രൂവ് ആയിട്ടെന്ന് എനിക്ക് വളരെ അഭിമാനത്തോട് പറയാനായിട്ട് സാധിക്കും. ഫിലിമിങ്ങിന്റെ സമയത്ത് ഒത്തിരി വലിയ കാടുകളിൽ കൂടെ ഭയങ്കര അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. സോ അങ്ങനെയൊരു എക്സ്പീരിയൻസ് ന്യൂ ആയിരിക്കും. സോ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഈ ഒരു കംപ്ലീറ്റ് എൻറ്റയർ എക്സ്പീരിയൻസും ഹൗ യു ചോസ് ദിസ് പെർട്ടിക്കുലർ മൂവി? ഐ മീൻ ഓഫർ വന്നു, പക്ഷെ എന്നാലും വാട്ട് മേഡ് യു ഫോൾ ഇൻ ലവ് വിത്ത് ദിസ്? എനിക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു. ഞാൻ ചെയ്യാണ്ടിരുന്ന ക്യാരക്ടറും, ഐ മീൻ ഞാൻ ചെയ്യാനായിട്ട് എന്നെ ഫസ്റ്റ് ചൂസ് ചെയ്ത ക്യാരക്ടറും ഇതായിരുന്നില്ല. ഇത് പിന്നെ സ്റ്റോറിയില് കുറച്ച് ഡിഫറൻസസ് വന്നപ്പോ ആക്ച്വലി സ്മൈലി മാമിന്റെ ഒരു ക്രിയേഷൻ ആണ് ആക്ച്വലി ഈ ക്യാരക്ടർ. മൂന്നാറായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് സ്കെഡ്യൂൾ ഉണ്ടായിരുന്നത്, മൂന്നാറായിരുന്നു. ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് മന്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ സമയത്ത് ഭയങ്കര ഒരു റെയിനി സീസണിലാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ സർ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ഈ ഏലക്കാത്തോട്ടം അതിന്റെ നടുക്കാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ നമുക്ക് ശബ്ദം കേൾക്കാം. അപ്പൊ നമ്മള് അന്വേഷിക്കുക പറയും ഒന്നുമില്ല, ഒരു കാട്ടുപന്നി അതിലെ കൂടെ ഓടിപ്പോയിട്ട് അവരെന്തോ അതിനെ കൊല്ലുന്നതോ വെടിവെക്കുന്നതോ ഒക്കെ ആണെന്ന്. അതുപോലെ നമ്മള് കൂടുതലും നമുക്ക് ഈവനിങ് 6:30 to 6:30 ആണ് ഷൂട്ട് പോകുന്നത് എപ്പോഴും, കാരണം കൂടുതലും നൈറ്റ് സീൻസ് ആയിരുന്നു. അപ്പൊ തന്നെ നല്ല തണുപ്പാണ്, എങ്ങനെ പോയാലും ഒരു 10 degrees താഴെയാണ് ആ സമയത്ത്. അപ്പൊ ഇതുപോലൊരു എന്താ പറയാ ഒരു സ്വെറ്റ്ഷർട്ട് ആയിട്ട് ഇതിലും കട്ടി കുറഞ്ഞതായിരുന്നു ആക്ച്വലി. അത് നല്ല സുഖമാണ് ആ സമയത്ത് നിന്നിട്ട് ത്രൂ ഔട്ട് പോവാണല്ലോ നൈറ്റ് ഷൂട്ട്. അപ്പൊ അതൊരു പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് നമ്മള് പാക്കപ്പ് ഒക്കെ ചെയ്ത് റൂമിലേക്ക് പോകുമ്പോ റൂമിന്റെ ഫ്രണ്ടില് ഇതുപോലൊരു തീരത്തോട്ടം ഉണ്ട്. അവിടെ അപ്പോ കാട്ടാനകൾ ഉണ്ടാവും, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം, പക്ഷെ നല്ലതായിരുന്നു, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഫസ്റ്റ് മൂവിയാണ്, മുമ്പ് സീരിയൽസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് മൂവിയാണ്. സീരിയൽസ് ഒബ്വിയസ്ലി കൂടുതലും ഇൻഡോഴ്സ് ആണ്. അപ്പൊ ഒരു ഔട്ട്ഡോർ ഷൂട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അത് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.